നമസ്കാരം, ഞാൻ ഡോക്ടർ സാം എബ്രഹാം, ഡോക്ടർ എബ്രഹാം ഫിറ്റ് ആൻഡ് ഗൈനക് സെൻ്റർ, ചങ്ങനാശ്ശേരി. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ടാകുന്ന വീക്കമാണ് പ്രോസ്റ്റേറ്റിസ്. അത് മൂത്രനാളിയിൽ നിന്ന് വരുന്ന ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വരാം, അത് പ്രോസ്റ്റാറ്റിക് റിഫ്ലക്സ് കൊണ്ട് വരാം, അത് പ്രോസ്റ്റേറ്റ് ബയോപ്സിക്ക് ശേഷം വരാം, അത് ബ്ലഡ് സ്പ്രെഡ് അല്ലെങ്കിൽ ലിംഫാറ്റിക് സ്പ്രെഡ് കൊണ്ട് വരാം. അപ്പം അവിടെ ചിലപ്പം മൂത്രം പോകാൻ പ്രയാസമായിട്ട് വരാം, അവിടെയുള്ള പെയിനായിട്ട് വരാം, ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയായിട്ട് വരാം, ബ്ലഡ് ഡിസമെന്റ് വരാം, മോഷൻ പോകാനായിട്ടുള്ള ഡിഫിക്കൽറ്റി വരാം. അബ്ഡോമിനൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യണം. കോസ്റ്റോവെർട്ടിബ്രൽ ആംഗിൾ ടെൻഡൻസ് ഉണ്ട്, ആ ഭാഗത്ത് എക്സാമിനേഷൻ നമ്മൾ ചെയ്യണം. വലതുവാരത്തിൽ കൂടെ നമ്മൾ ഫിംഗർ ഇട്ട് പരിശോധിക്കണം. അപ്പം ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറിൻ അനാലിസിസും മിഡ്സ്ട്രീം യൂറിൻ കൾച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. യൂറിൻ ടെസ്റ്റിങ് നമ്മൾ പ്രോസ്റ്റേറ്റ് മസാജിന് മുമ്പും പിൻപും ചെയ്യണം. 65 വയസ്സിൽ കൂടുതലുള്ളവരിൽ, ടെമ്പറേച്ചർ കൂടുതലുള്ളവരിൽ, പ്രോസ്റ്റാറ്റിക് വലുതായവരിൽ, യൂറിൻ റിട്ടൻഷൻ വന്നവരിൽ ഒക്കെ ഇതിൻ്റെ ബാധിക്കും. PSA 70% ഓഫ് മെനും PSA എലിവേറ്റ് ചെയ്യും. അപ്പം 2 മാസത്തിൽ കൂടുതൽ PSA എലിവേറ്റഡ് ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇല്ല എന്ന് നമ്മൾ ഉപയോഗിച്ച് ചെയ്യണം. ട്രാൻസ്റ്റ് അൾട്രാസോണോഗ്രാഫി ഇൻഡിക്കേറ്റഡ് ആണ്. പ്രോസ്റ്റേറ്റ് ബയോപ്സി നമ്മൾ ചെയ്യരുത്. അപ്പം നമ്മൾ OP ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യണം. അപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, റെസിസ്റ്റൻസ് കൂടുക, അപ്പം പ്രോസ്റ്റാറ്റിക് മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സെപ്റ്റിസിമ ഉണ്ടെങ്കിലോ യൂറിനറി റിട്ടൻഷൻ ഉണ്ടെങ്കിലോ നമ്മൾ പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രോസ്റ്റാറ്റിക് ആബ്സസ് ചിലപ്പോൾ ഉണ്ടാകാം. പ്രോസ്റ്റേറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.